കണ്ടിട്ടും കാണാതെ പോകുന്ന മതഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അത്തരക്കാരെ അല്ല ക്രിസ്തുവിന് ആവശ്യം. എത്തേണ്ട ഇടത്ത് കൊണ്ടുചെന്നെത്തിക്കുന്ന നല്ല ശമര്യക്കാരെയാണ് ക്രിസ്തു ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ള ദൈവ ആലോചനകളെ നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കാം. അനുദിന ജീവിതത്തിൽ നാം ധാരാളം കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ്. ഈ ദുഃഖങ്ങൾ പല സന്ദർഭങ്ങളിലും നമ്മെ തളർത്തിക്കളയാറുമുണ്ട്. ദൈവസന്നിധിയിലിരുന്ന് പിറുപിറുക്കുകയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്യും. ദൈവമേ, നിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. കർത്താവെ, അങ്ങയുടെ ആലയത്തിൽ വന്ന് കൃത്യമായിട്ട് അങ്ങയെ ആരാധിച്ചു. നേർച്ച കാഴ്ചകളും വഴിപാടുകളും അർപ്പിച്ചതായ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവമേ ഇതൊക്കെയും സംഭവിക്കുന്നു? ദൈവമേ, എന്തുകൊണ്ടാണ് നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് നാം പിറുപിറുക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരിച്ച് ചിന്തിക്കാറുണ്ടോ? ഞാൻ എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ സൃഷ്ടാവായ ദൈവം ഏതെങ്കിലും വിഷയങ്ങളിൽ എന്നെ ഓർത്തോ, തൻ്റെ ചുറ്റുപാടുകളെ ഓർത്തുവോ ദൈവം ദുഃഖിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദുഃഖം എന്തായിരിക്കും? ഞാൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വേദനയിൽ പങ്കുചേരേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ബൈബിൾ ദൈവഹിതം വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. അതിൽ ദൈവത്തിൻ്റെ ഹൃദയഭാരം മുഴുവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായി കഴിയും. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ദോഷമുള്ളത് എന്ന് ദൈവം കണ്ടിട്ട് മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് അനുതപിച്ചു എന്നാണ്. നോക്കണം പ്രിയ സഹോദരങ്ങളെ, ദൈവം അഥവാ സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയെ നോക്കി വിലപിക്കുകയാണ്. എന്ത് ഉദ്ദേശത്തോടുകൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവോ, ആ ഉദ്ദേശത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയപ്പോൾ സൃഷ്ടാവായ ദൈവം ദുഃഖിക്കുകയാണ്, വേദനപ്പെടുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? ദൈവത്തിൻ്റെ ഹൃദയ വേദനയാണ് ഈ വാക്കുകൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം ദൈവം യെശയ്യാവിനോട് സംസാരിച്ച് ദൗത്യ നിർവഹണത്തിന് വേണ്ടി യെശയ്യാവിനെ ശാക്തീകരിക്കുന്ന ഒരു അധ്യായമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നതായ ഉസ്സീയാ രാജാവ് യെശയ്യാവെന്ന പ്രവാചകന് വളരെയധികം സപ്പോർട്ടുകൾ നൽകി ശുശ്രൂഷയിൽ ശുഷ്കാന്തി കാണിച്ച് ദൈവത്തോട് ചേർന്ന് നടന്ന ഒരു ഭക്തനായ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് യെശയ്യാവിൽ അഗാധമായ ദുഃഖമുണ്ടാക്കി. അദ്ദേഹം ദൈവസന്നിധിയിൽ വിലപിക്കുകയും സങ്കടപ്പെടുകയും ചെയ്ത് പ്രാർത്ഥനാ നിരതനായി ദൈവാലയത്തിൽ ഇരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അവൻ്റെ അകക്കണ്ണുകളെ തുറക്കുകയാണ്. യെശയ്യാവ് കാണുന്നത് ഉയർന്നതും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ മാറ്റമില്ലാത്തവനായി സകല സാമ്രാജ്യങ്ങളെയും ഭരിക്കുന്ന ഉന്നതനായ ഒരു ദൈവത്തെയാണ്. ദൈവീക ദർശനവും ശുദ്ധീകരണവും പ്രാപിച്ച യെശയ്യാവിനോട് ദൈവം ചോദിക്കുന്നു: ആർ നമുക്ക് വേണ്ടി പോകും? ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധമായ ഒരു വേദനയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ദൈവം തൻ്റെ ദാസന്മാരെ എല്ലാ കാലങ്ങളിലും അന്വേഷിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ തുടരുന്നതിന് ഉത്തമന്മാരായ ശുശ്രൂഷകന്മാരില്ലാതെ
വേദനിക്കുന്നതായ ഒരു ഹൃദയത്തെയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. ദൈവം നമ്മോടും ചോദിക്കുന്നു, ആർ നമുക്ക് വേണ്ടി പോകും? നാം ദൈവത്തിൻ്റെ സ്ഥാനാപതികളാണ്. ദൈവത്തിൻ്റെ ദൗത്യ നിർവഹണത്തിനായി ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. നമുക്ക് ആ പദ്ധതിയോട് പ്രതികരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നു, പലപ്പോഴും നമുക്ക് പ്രതികരിക്കുവാനായി കഴിയുന്നില്ല. കാരണം യെശയ്യാവിന് ലഭിച്ചതുപോലുള്ള ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാത്തതാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ, വി ഹാവ് നോ വിഷൻ, സോ വി ഹാവ് നോ മിഷൻ. എവിടെയാണോ വിഷൻ ഉള്ളത്, അവിടെയാണ് മിഷനും ഉള്ളത്. മിഷൻ അഥവാ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള യഥാർത്ഥമായ ഒരു ദർശനം ഉണ്ടാകണം. യെശയ്യാവിന് ദൗത്യം എന്താണെന്ന് ദൈവം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എപ്പോഴാണ് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്? ദൈവത്തെയും തന്നെയും തൻ്റെ ചുറ്റുപാടിനെയും കാണാൻ കഴിഞ്ഞപ്പോൾ യെശയ്യാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിളിച്ചു പറയുകയാണ്, ദൈവമേ എന്നെ അയക്കണമേ, അടിയനിതാ അടിയനെ അയക്കണമേ. ദൈവത്തിൻ്റെ വേദന എന്താണ്? ഇന്ന് വിഷനുമില്ല മിഷനും ഇല്ല എന്നാണ്. ഇന്ന് പലപ്പോഴും ആളുകൾ മറ്റു പലതിൻ്റെയും പുറകിലാണ്. അതിനിടയിൽ ദൈവിക ദൗത്യം മനുഷ്യൻ മറന്നു പോകുന്നു എന്നുള്ളത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. കണ്ടിട്ടും കാണാതെ പോകുന്ന മതഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്താണല്ലോ നാം ജീവിക്കുന്നത്. അത്തരക്കാരെയല്ല ക്രിസ്തുവിന് ഒരിക്കലും ആവശ്യം. എത്തേണ്ട ഇടത്ത് വഴിയഴിയിൽ അർത്ഥപ്രാണരായി കിടക്കുന്ന തൻ്റെ സഹോദരങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്ന നല്ല ശമരിയക്കാരെയാണ് ക്രിസ്തു ഇന്നും അന്വേഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ജീവിതവും ക്രിസ്തുവിന് പ്രിയപ്പെട്ടതാണ്, വിലയേറിയതാണ്. അവൻ അതിനെക്കുറിച്ച് കരുതലുള്ളവനാണ്. അപ്പനിൽ നിന്നും അകലുമ്പോൾ വേദനിക്കുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് വ്യക്തമായ ഒരു വിഷൻ ആവശ്യമാണ്. ഞാൻ ആരാണ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാലലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ദർശനങ്ങൾ പ്രാപിക്കാം, ദർശനങ്ങൾ ഉള്ളവരായി മാറാം. നമുക്ക് യേശുക്രിസ്തുവിൻ്റെ വേലയിൽ ശക്തിയോടുകൂടെ മുന്നേറാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനോട് യാചിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നാം എല്ലാ വിധത്തിലും അതിന് സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. ദൈവമായ കർത്താവേ, പലപ്പോഴും ഞങ്ങൾ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവമേ അവിടുത്തെ ആലോചനകളും ഹിതങ്ങളും മനസ്സിലാക്കാതെ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഈ ലോക ചുറ്റുപാടിൽ കർത്താവെ ഞങ്ങൾ അലക്ഷ്യത്തോടുകൂടെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നവരാണ്. എന്നാൽ ദൈവമേ, അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ, എന്തിനു വേണ്ടിയാണ് അവിടെ നീ ലോകത്തിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്നത് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടുകൊണ്ട് കർത്താവെ അവിടുത്തെ ഹിതം നിറവേറ്റപ്പെടുന്ന, ദൈവമേ അങ്ങയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന നല്ല ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. യേശു ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവമേ അങ്ങയെ തൃപ്തിപ്പെടുത്തുമ്പോൾ അവിടെ നിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. കർത്താവെ, ഞങ്ങളും അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഹൃദയത്തിൻ്റെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ ഇഷ്ടം ചെയ്ത് നിവർത്തിക്കുന്നവരായിരിക്കാൻ ദൈവം സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന ഓരോ മക്കളെയും ദൈവമേ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. വേദനപ്പെട്ടും നിരാശപ്പെട്ടും ദുഃഖിതരായും വഴി അടഞ്ഞവരായും ജീവിതത്തിൽ തകർന്ന് വഴിയാരികിൽ ദൈവമേ കിടക്കുന്നതായ അർത്ഥപ്രാണരായ ആളുകളുണ്ട് ദൈവമേ. അവരുടെ മനസ്സുകൾക്ക് ആശ്വാസവും അവരുടെ ശരീരത്തിന് സൗഖ്യവും ദൈവമേ അവിടെ നിന്ന് കൊടുക്കണമേ.
അവിടുന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് നിന്റെ മക്കളെ ആശ്വസിപ്പിക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വിധത്തിൽ അവിടുന്ന് നിന്റെ ജനത്തെ സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.